ആറ്റം ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജിനി ഡൊമിനിക്. ചിത്രകല പഠിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ലെങ്കിൽ ചിത്രകല പഠിച്ചാൽ മാത്രമേ നല്ല ചിത്രകാരന്മാരാവാൻ പാടുള്ളൂ? ചിത്രകല പഠിക്കുന്നതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും കോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ പലരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ചിത്രകല പഠിക്കുന്നതിന് പ്രായമൊരു പ്രശ്നമല്ല. മറ്റേത് കലകളും എന്ന പോലെ തന്നെ ചിത്രകല പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സും ശരീരവും റെഡിയാണെങ്കിൽ ഏതൊരു സമയത്തും ഏതൊരാൾക്കും ചിത്രകല പഠിക്കാവുന്നതാണ്. നമ്മുടെ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പലർക്കും അവരവരുടെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ചെറുപ്രായത്തിലോ ചിത്രകല പഠിക്കാൻ പറ്റാറില്ല. എങ്കിലും അവർക്കത് പഠിക്കണമെന്നുള്ളൊരാഗ്രഹം, ചിത്രം വരയ്ക്കണമെന്നുള്ളൊരാഗ്രഹം അവരുടെ മനസ്സിൽ എപ്പോഴും കെടാതെ കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുകയോ ഏതെങ്കിലും പ്രശസ്തരായ ഒരു ചിത്രകാരന്മാരുടെ ഇൻ്റർവ്യൂ കാണുകയോ അവരുടെ വർക്കുകൾ കാണുകയോ അവരെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ നമ്മൾ ബുക്കുകളിൽ വായിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ കെടാതെ കിടക്കുന്ന ആ കനൽ വീണ്ടും തെളിയാൻ തുടങ്ങും. അപ്പോഴേ നമുക്കുള്ളിൽ ഭയങ്കര ഒരു നിരാശയും ഒരു നെടുവീർപ്പൊക്കെ ഉണ്ടാവും, എനിക്കത് പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ആരും വിചാരിക്കേണ്ട കാര്യമില്ല, ചിത്രരചന പഠിക്കാൻ വേണ്ടിയിട്ട് പ്രായം ഒരു പ്രശ്നമല്ല. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് കോളേജിൽ പോയി പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലോ നമ്മൾ ചിത്രകല പഠിക്കുന്നതും പിന്നീട് ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ചിത്രകല പഠിക്കുന്നതിനും തമ്മിൽ ഒരുപാട് നല്ല വശങ്ങളും അതിനോടൊപ്പം തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ടായിരിക്കും. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി എളുപ്പമാണ്. കുട്ടികളായിരിക്കുമ്പോൾ ഒരു കാര്യം അത് ഗ്രാസ്പ് ചെയ്യാനും അത് നമ്മുടെ മനസ്സിലും പതിയാനും എളുപ്പമാണ്. നമ്മുടെ മനസ്സെല്ലാം ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കുട്ടികൾ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കും. അതുപോലെ അവർക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് പഠനം മാത്രമാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ആ സമയത്ത് അവർ കല പഠിക്കുകയാണെങ്കിൽ അവർക്കതിൽ കൂടുതൽ ശോഭിക്കാനും കൂടുതൽ നന്നായി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും. പിന്നീട് നമ്മളൊരു പ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ റെസ്പോൺസിബിലിറ്റീസ് ആവുക, നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ കല പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ 100% ആ കലയിലേക്ക് കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് മാത്രമേ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറു പ്രായത്തിലെടുക്കുന്ന എഫേർട്ടിൻ്റെ വളരെയധികം കൂടുതൽ നമുക്ക് ഒരു പ്രായമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും. അതുപോലെ ഒത്തിരി ആളുകളുടെ സപ്പോർട്ടും കൂടി നമുക്ക് വേണ്ടി വരും. പിന്നെ ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു ഉറപ്പ് ഉണ്ടാവില്ല. നമുക്കിതിൽ എന്തായിത്തീരും എന്നുള്ള ഉറപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി ഇത് തന്നെ പഠിക്കണോ, ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരിക്കും നമ്മുടെ പ്രൊഫഷൻ എന്ത് സെലക്ട് ചെയ്യണമെന്നതിനെക്കുറിച്ച്. പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ ആയതിനു ശേഷം, അല്ലെങ്കിൽ വീട്ടമ്മമാർ അവരൊക്കെ ഓൾറെഡി അവരുടെ ജീവിതത്തിൽ സെറ്റിലായതിന് ശേഷം നമ്മൾ ഈ കല പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആണ്. നമുക്ക് കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നമുക്കിത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ആ പഠിക്കുന്ന രീതി തന്നെ മാറും. നമുക്കതിൽ നമുക്കൊരു ഫ്യൂച്ചർ, അതിലെ ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ കോളേജിൽ പോയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ഓൺലൈൻ കോഴ്സസ് ഉണ്ട് ഈ കല പഠിക്കാൻ വേണ്ടിയിട്ട്, ചിത്രകലയായിക്കോട്ടെ വേറെ ഏതെങ്കിലും കലകളായിക്കോട്ടെ. ആ പ്ലാറ്റ്ഫോംസൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വളരെ പ്രശസ്തരായ ചിത്രകാരന്മാരുടെ കീഴിൽ നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 4 വർഷം BFA കോഴ്സ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെക്കാട്ടും കൂടുതൽ ഒരു പരിചയ സമ്പത്തും കലയെക്കുറിച്ചുള്ള അറിവും നിങ്ങൾക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളതിലെടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിരിക്കും. അപ്പോൾ ചിലർക്ക് ചില രീതിയിലുള്ള ചിത്രങ്ങൾ മാത്രം വരയ്ക്കാനായിരിക്കും താല്പര്യം, അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം. പക്ഷേ നമ്മളൊരു കോഴ്സിന് ചേരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പ്രൈവറ്റായിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ടിനും, നമ്മൾ വളരെ ചെറുപ്പത്തിൽ ചിത്രകല പഠിക്കുന്നതും അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞിട്ട് പഠിക്കുന്നതിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചായതിന് ശേഷം, എൻ്റെ മകനായതിനു ശേഷമാണ് ഞാൻ BFA ചേർന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ കല്യാണം കഴിഞ്ഞ് കൊച്ചായിട്ട് ചേർന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോന് 3 വയസ്സായതിനു ശേഷമാണ് ഞാൻ BFA ചെയ്യാൻ പോയത്.
അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ കോഴ്സിന് പോകാൻ ഒരു തടസ്സമില്ല. ബി എഫ് എക്ക് കഴിഞ്ഞ വർഷത്തെ എൻട്രൻസിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ബി എഫ് എക്ക് ചേരാൻ പ്രായപരിധി ഉണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് ഇയർ എങ്ങനെയാണെന്ന് അറിയില്ല, കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അഡ്മിഷൻ നടന്നത് പ്രായപരിധി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് റെഗുലറായിട്ട് കോളേജിൽ പോയി തന്നെ പഠിക്കണമെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഒത്തിരി പ്രശസ്തരായ ചിത്രകാരന്മാർ അവരുടെ ജീവിതത്തിലെ ഒരു മധ്യവയസ്സിലൊക്കെയാണ് അവർ ചിത്രകല പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അവരെന്നിട്ട് അതിൽ ഒത്തിരി പ്രശസ്തരാവുകയും ചെയ്തു. അപ്പോൾ പ്രായം ഒരു ഘടകമല്ല നിങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനോ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരച്ച് പ്രശസ്തരാവുന്നതിനോ പ്രായം ഒരു ഫാക്ടറിയല്ല. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കലയെ സ്നേഹിക്കുന്നു, നിങ്ങൾ എത്രമാത്രം അത് പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കുന്നു, നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ പഠിക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രായമല്ല. ഇനി നമുക്ക് കുറച്ച് പ്രശസ്തരായ ചിത്രകാരന്മാരെ പരിചയപ്പെടാം. ഇവരെല്ലാവരും തന്നെ നമ്മൾ പറയുന്ന ആ ഒരു ചെറുപ്രായത്തിൽ ചിത്രരചന പഠിച്ചവരല്ല. പലരും ചിത്രരചന ഒഫീഷ്യലി പഠിച്ചിട്ടേ ഇല്ല. അവർ അവരുടെ ഒരു പ്രത്യേക ഒരു മധ്യവയസ്സിലൊക്കെ ആയിട്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങുകയും പിന്നീട് ഈ ചിത്രരചന രംഗത്ത് തന്നെ വളരെ അറിയപ്പെടുന്ന ചിത്രകാരന്മാരാവുകയും ചെയ്ത ചിത്രകാരന്മാരാണ്. അപ്പോൾ നമുക്ക് അവരാരൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിൻസെൻ്റ് വാൻ ഗോഗ്. വിൻസെൻ്റ് വാൻ ഗോഗ് അദ്ദേഹത്തിൻ്റെ 27 വയസ്സിലാണ് പെയിൻറ്റിങ് തുടങ്ങിയത്. അതിനു മുന്നേ അദ്ദേഹം പെയിൻറ്റിങ് ഔദ്യോഗികമായി പഠിച്ചിട്ടില്ല. 27 വയസ്സ് മുതൽ 37 വയസ്സ് വരെയാണ് അദ്ദേഹം പെയിൻറ്റിങ് ചെയ്തത്. ആ 10 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 850 പെയിൻറ്റിങ്ങുകളും 1300 ഡ്രോയിങ്ങുകളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഗ്രാൻഡ്മ മോസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അന്ന മേരി റോബർട്ട്സൺ മോസസ്, അവരുടെ 78 വയസ്സിലാണ് അവർ ചിത്രരചന തുടങ്ങുന്നത് തന്നെ. ആ ഒരു സമയത്ത് അവർ ചെയ്തിരുന്നത് ഫോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. വളരെ ഇന്നോസെൻ്റ് ആയിട്ടുള്ള ഡെയിലി അവരുടെ ചുറ്റും കാണുന്ന ഒരുപാട് ചിത്രങ്ങൾ, ഫിക്ഷൻസ്, കഥകൾ ഒക്കെ പോലെയുള്ള കൊച്ചു കൊച്ചു ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ട് അവർ വരയ്ക്കുകയുണ്ടായി. 101 വയസ്സിൽ അവർ അന്തരിക്കുന്നത് വരെയും അവർ ചിത്രങ്ങൾ വരച്ചു. അലക്സ് കാട്ട്സ് മറ്റൊരു പ്രശസ്തനായ അമേരിക്കൻ ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ 40s ചിത്രരചന ആരംഭിച്ചത് തന്നെ. അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസം ഫിഗറേറ്റീവ് രീതിയിൽ ചെയ്തിരുന്ന ഒരു ചിത്രകാരനായിരുന്നു. വളരെ രസമുള്ള ചിത്രങ്ങളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവരുടെ എല്ലാം ചിത്രങ്ങൾ കാണുമ്പോൾ പ്രായം ചിത്രം വരെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.